ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന എരിശ്ശേരിയാണ്. നമ്മളിവിടെ 1 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകിയെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1 കിലോ ചേന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കിതിൻ്റെ അരപ്പ് അപ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. നമുക്കിനി ചേന എരിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ തേങ്ങ ചിരുകിയത് 1/2 തേങ്ങയാണ് ഞാനിവിടെ ചിരുകി എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി, മറ്റൊരു മുളക്, ജീരകം. മറ്റൊരു മുളക് 5 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 5 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ. ഇനി നമുക്ക് അതിൽ നമ്മൾ ചേനയ്ക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പിവിടെ റെഡിയായി. നന്നായി അരച്ചെടുത്ത് നമ്മുടെ ചേന വെന്തോ നമുക്ക് നോക്കാം. നമ്മുടെ ചേന നന്നായിട്ട് വെന്ത്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം ചേനയൊക്കെ. നന്നായി ചേന വേവുന്ന ചേനയാണ്. നമ്മൾ നന്നായി ഉടച്ചെടുത്ത് ഇനി നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഇനി ഒരു 1 നുള്ള് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി. നമുക്കിനി കടുവറക്കാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. കടു ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, മറ്റൊരു മുളക് 2 എണ്ണം, ഇനി നമ്മൾ കുറച്ച് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എരിശ്ശേരിക്ക് നമ്മൾ തേങ്ങ വറുത്തിടും, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായി.
നമ്മുടെ ചേന എരിശ്ശേരി ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചേന എരിശ്ശേരിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.